വി ഡി സതീശൻ്റെ പുനർജ്ജനി പദ്ധതിക്കുള്ള പണത്തിൻ്റെ കെട്ടുകണക്കിന് ചെക്കുകളുമായി ബർമിംഗ്ഹാമിൽ നിന്ന് പറവൂരിലെത്തിയ സ്ത്രീ ഇപ്പോഴും അജ്ഞാതയായി തുടരുന്നു ഈ സ്ത്രീ ആരാണ് എന്താണ് അവരുടെ ജോലി എവിടുത്തുകാരിയാണ് സതീഷനുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതാണ് ഇന്ന് കേരള സമൂഹം ചോദിക്കുന്ന ചോദ്യം തിരുവനന്തപുരം സ്വദേശിയാണെന്ന് മാത്രമേ സതീശൻ വെളിപ്പെടുത്തിയിട്ടുള്ളൂ സതീഷിന് വേണ്ടി ബർമിംഗ് ലഞ്ച് പാർട്ടി വരെ സംഘടിപ്പിച്ചെന്ന് പറയപ്പെടുന്ന ഇവർ ആരാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വി ഡി സതീശിനോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ഇതിന് വ്യക്തമായ വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല ബെർമിഹാമിൽ നിന്ന് ഫണ്ട് പിരിക്കാൻ സഹായിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ വനിതയാണെന്നും അവരുടെ ഭർത്താവ് യു കെയിൽ ഡോക്ടറാണെന്നും എല്ലാം സതീശൻ പറഞ്ഞെങ്കിലും ഇതാരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല പറവൂർ ടൗൺ ഹാളിലെത്തി സഹായ വിതരണം നടത്തിയെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരാളെ കണ്ടതായി ആരും ഓർക്കുന്നുമില്ല ഈ അജ്ഞാതയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദ് വി ഡി സതീഷിന് ദുബായി ആസ്ഥാനമായുള്ള ഫ്ലോറ ഹോട്ടൽ ശൃംഖലയിൽ ബിനാമി നിക്ഷേപമുണ്ടെന്നാണ് രാജേന്ദ്ര പ്രസാദ് പോലീസിന് നൽകിയ മൊഴി സതീഷിന് ഇത് ഒരു ഊരാക്കുടുക്കായി മാറി എറണാകുളം ജില്ലയിലെ മുൻ കെ എസ് യു നേതാവ് അനുരാ മത്തായിയാണ് സതീഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നതെന്ന് രാജേന്ദ്ര പ്രസാദിൻ്റെ മൊഴിയിൽ പറയുന്നു സതീഷിന് പങ്കാളിത്തമുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാനാണ് പുനർജനിയുടെ പേരിൽ എം ഫണ്ട് ചെലവഴിച്ച് റോഡും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത് പുനർജനി റോഡ് നിർമ്മിച്ച നെൽവയൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനും ഗൂഢാലോചന നടന്നു അന്നത്തെ ചിറ്റാറ്റുകാരെ കൃഷി ഓഫീസറും ഇതിൽ പങ്കാളിയാണ് ഇവിടെ വീട് നിർമ്മിച്ച് നൽകിയ സ്ത്രീക്ക് മറ്റൊരിടത്ത് ഭൂമിയുണ്ട് നെൽവയൽ നികത്തിയ സ്ഥലത്ത് വീടുണ്ടാക്കിയതിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ താല്പര്യമാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടിൻ്റെ ഭാഗമായാണ് പുനർജനി പദ്ധതിയിലെ റോഡും എളന്തിക്കരയിലെ ശാരദാ വിദ്യാ ഉടമയുടെ പാടത്തെ ഫ്ലാറ്റ് തറക്കല്ലിട്ടതുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് പുനർജനി പദ്ധതിയുടെ പേരിൽ നിയമവിരുദ്ധമായി പിരിച്ച കോടിക്കണക്കിന് രൂപ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി മണപ്പാട്ട് ഫൗണ്ടേഷൻ തുടങ്ങി രണ്ട് എൻ ജി ഒ വഴി സതീഷിൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ ഉടമസ്ഥതയിൽ ഖത്തറിലുള്ള വ്യവസായങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ ബിനാമി ഗ്രൂപ്പാണ് സതീഷിൻ്റെ വിദേശയാത്രകൾക്ക് സഹായം ചെയ്യുന്നത് ബിനാമികളിൽ ഒരാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ചേംബറിലെത്തിയിരുന്നു പുനർജനി പദ്ധതിയിൽ സമാകരിച്ച വിദേശ പണം ഖത്തറിലെയും നാട്ടിലെയും ബിസിനസ്സുകളിൽ നിക്ഷേപിച്ചതിനെ സംബന്ധിച്ചായിരുന്നു അവരുടെ ചർച്ചകൾ മുഴുവൻ പുനർജ്ജനി പദ്ധതിയിൽ സ്പോൺസർമാർക്ക് കരാറുകാരെ നൽകിയതും സതീശൻ കമ്മീഷൻ കൈപ്പറ്റിയെന്നും രാജേന്ദ്ര പ്രസാദ് വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട് പുനർജ്ജനി തട്ടിപ്പ് കേസിൽ സതീശനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ വിജിലൻസ് സംഘം പറവൂരിലെത്തും കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഫണ്ട് വിട്ട് വില ഗൂഢാലോചനയും അന്വേഷിക്കും പുനർജനിയുടെ ഭാഗമായി വിദേശത്ത് ഫണ്ട് പിരിച്ചത് നിയമം ലംഘിച്ചാണെന്ന് വ്യക്തമായി ക്രമക്കേടിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം